ഹായ് നമസ്കാരം. ത്രിപുരയിൽ ആര് മുഖ്യമന്ത്രിയാകും? ഇപ്പോൾ ഭാരതം രാഷ്ട്രീയ വൃത്തങ്ങൾ നോക്കി നിരീക്ഷിക്കുന്നത് ഈ വിഷയത്തിലാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, മലയാളികൾക്ക് ത്രിപുരയിൽ ആരാണ് മുഖ്യമന്ത്രിയാകുക എന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം അവിടെ CPM എന്ന പാർട്ടിക്ക് പങ്കാളിത്തവും സാന്നിധ്യവും ഉണ്ട് എന്നത് തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ 33 വർഷക്കാലം ഭരിച്ച പശ്ചിമ ബംഗാളിൽ CPM MLA മാരുടെ അംഗസംഖ്യ 0 മാറിയപ്പോൾ ത്രിപുരയിൽ 11 MLA മാര് ഉണ്ട് എന്നത് വലിയൊരു ആശ്വാസമാണ് CPM ന്. അത് കേരള ജനതയും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ത്രിപുരയിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനെ കുറിച്ച് പിന്നെ കേരള ജനത കൂടുതൽ ശ്രദ്ധിക്കുന്നത്, രാജ്യം മുഴുവനും ശ്രദ്ധിക്കുകയാണ്. ഇവിടെ BJPയുടെ മുഖ്യമന്ത്രിയാണ് വരാൻ പോകുന്നത്. BJP ആണ് അവിടെ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് BJPയുടെ മുഖ്യമന്ത്രി തന്നെ വരും. ഇപ്പോൾ നിലനിൽക്കുന്ന പിന്നെ മണിക് സാഹ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ സംശയം. കാരണം അവിടെ മറ്റൊരു വനിതയുടെ പേര് ഉയർന്ന് കേൾക്കുന്നു. അതാണ് ഏറ്റവും പ്രാധാന്യം. പ്രതിഭ ഭൗമിക് എന്നാണ് അവരുടെ പേര്. പ്രതിഭ ഭൗമിക് അവരുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ചിലപ്പോൾ അവർ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്, കൂടുതൽ സാധ്യതയുണ്ട് എന്ന വിവരമാണ് ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാണ് ഈ പ്രതിഭ ഭൗമിക്? ഒരു സാധാരണ കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ സ്ത്രീ, ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണ സ്ത്രീയാണ് ഈ പ്രതിഭ ഭൗമിക്. 1991 ഇവർ BJPയിൽ ചേരുന്നത്. അത് കഴിഞ്ഞ് 92 ഇവർ പിന്നെ 92 അവിടെ അത് കഴിഞ്ഞ് റിപ്പീറ്റ് അത് കഴിഞ്ഞ് 1992 അവരെ ധൻപൂർ മണ്ഡലത്തിലെ, അവിടെയാണ് അവരുടെ പ്രദേശം, ധൻപൂർ മണ്ഡലത്തിൻ്റെ BJPയുടെ പിന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരെ തിരഞ്ഞെടുത്തു, ധൻപൂർ മണ്ഡലം അതിൻ്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞ് 92 വരെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് 2 തിരഞ്ഞെടുത്തു. അപ്പോഴും BJP ഈ വനിതയ്ക്ക് നല്ല പ്രാധാന്യമാണ് കൊടുത്തത്. കമ്മ്യൂണിസ്റ്റുകാര് വനിതാ നേതാക്കൾ കൊടുക്കുന്നതിനേക്കാളും അധികം പ്രാധാന്യവും സ്ഥാനവുമാണ് ഈ ഇവർക്ക് കൊടുത്തത്. ഇനി മോദിയുടെ ഗവൺമെന്റിൽ സഹമന്ത്രിയായിരുന്നു ഈ പ്രതിഭ ഭൗമിക് എന്ന് പറയുന്ന ഈ യുവതി, അല്ലെങ്കിൽ ഈ സ്ത്രീ, ഈ വനിത. ഇവർ വനിതാ ശാക്തീകരണ വകുപ്പും മറ്റുമൊക്കെയാണ് പിന്നെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ സഹമന്ത്രിയായിരുന്നു. അവിടെ ഈ പറയുന്ന വടക്ക് കിഴക്കൻ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വടക്കു പടിഞ്ഞാറൻ ലോക്സഭാ മണ്ഡലമുണ്ട്. ആ വടക്കു പടിഞ്ഞാറൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 300,000 വോട്ടുകൾ നേടി 2019 വിജയിച്ചവരാണ് ഈ പ്രതിഭ ഭൗമിക് എന്ന് പറയുന്ന ഈ വനിത. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ കഴിവുറ്റ, കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന, നിരവധി തവണ BJPയെ സംസ്ഥാന തലത്തിൽ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ആക്കി അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അല്ല 2-3 മുമ്പ് പിന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായുള്ള സ്ഥാനവും ഈ പ്രതിഭ ഭൗമിക്കിന് കൊടുത്തു, BJP നേതൃത്വം. അങ്ങനെ BJP നേതൃത്വം ഈ പിന്നെ വനിതകളെ വളരെ കാര്യമായിട്ടാണ്, ഒരു പുരുഷ മേധാവിത്വം അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു പാർട്ടിയായിട്ടല്ല പിന്നെ അത് മുന്നോട്ട് പോകുന്നത് എന്നതാണ് വ്യക്തം. കാരണം ഞാനിത് പറയാൻ കാരണം, കേരളത്തിൽ നമുക്കറിയാം ശൈലജ ടീച്ചറുടെ കഥ, പറയേണ്ട കാര്യമില്ലല്ലോ. ശൈലജ ടീച്ചറെ നിഷ്പ്രഭമാക്കിയത് ആരാണെന്നും അവർക്ക് ജനങ്ങൾ കൂടുതൽ പിന്തുണ കൊടുക്കുന്നു, കൂടുതൽ ജനങ്ങളിടയിൽ വലിയ പിന്നെ മതിപ്പുണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ അവരെ ചവിട്ടി താഴ്ത്തി പിന്നെ എടുത്തത് ആരാണെന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ശൈലജ ടീച്ചറുടെ പേര് പറയാൻ പോലും ഈ ഭരണം നടത്തുന്ന പിണറായി വിജയന് വലിയ മടിയാണ് ഇപ്പോഴും. കാരണം അത്രമാത്രം അസൂയ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്നു. എന്നെക്കാളും വലിയ ആളോ, അവിടെ അങ്ങനെ വേണ്ട, ഇരുന്നു അവിടെ താഴെ എന്നതാണ് മനോഭാവം. അങ്ങനെയുള്ള മനോഭാവമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടുതലും ഉള്ളത്. കേരളം ഇത്രയും കാലമായിട്ട് കേരളത്തിൽ വലിയ പാർട്ടിയാണ്, വടവൃക്ഷമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ജില്ലയിൽ പോലും ഒരു വനിതയെ ജില്ലാ സെക്രട്ടറിയാക്കി തിരഞ്ഞെടുക്കാൻ ഇവർക്ക്, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞിട്ടില്ല. ഏരിയ സെക്രട്ടറിയാക്കി തിരഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നാട്ടിലാണ് ഈ വനിതയെ, ഈ പ്രതിഭ ഭൗമിക്കിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കി ഈ BJP ഉയർത്തിക്കൊണ്ടുവന്നത്. അതാണ് BJPയും ഇപ്പോഴത്തെ ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ പ്രതിഭ ഭൗമിക് അവിടെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്.
മിക്കവാറും അവിടെ മുഖ്യമന്ത്രി ആകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അവസാനം അറിയുന്ന വിവരങ്ങൾ ഒരുപക്ഷേ പിന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കാം മറ്റാരെങ്കിലും ഈ പറയുന്ന മണിക് സാഹ തന്നെ ഈ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസേരുന്നു കൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം സമ്പാദിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മണിക് സാഹയെ തന്നെ തീരുമാനിച്ചേക്കാം അല്ലെങ്കിൽ ഈ പിന്നെ പ്രതിഭാ ഭൂമിക്ക് വന്നേക്കാം എന്തുവന്നാലും പ്രതിഭാ ഭൂമിക്ക് വന്നാൽ അത് രാജ്യത്ത് ബി ജെ പി വയ്ക്കുന്ന ഒരു വലിയ സന്ദേശം ആ സന്ദേശം മഹത്തരമായ സന്ദേശം തന്നെയായിരിക്കും എന്നത് തർക്കമില്ല.